പ്രായങ്ങളിൽ നിന്ന് 200-ഓളം മൃതദേഹങ്ങളെയും ജീവനോടുകൂടി തന്നെ ആളുകളെ രക്ഷിച്ച് കരയ്ക്ക് കൊണ്ടുവന്ന ഈശ്വർ മൽപേ സ്വന്തം ജീവിതത്തിൽ വലിയ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന കഥ നിങ്ങൾ ആരെങ്കിലും കേട്ടറിഞ്ഞു. ഈശ്വർ മൽപേക്കുണ്ടായ 3 മക്കളിൽ മൂത്തയാൾ മരണപ്പെട്ടിട്ട് 3 വർഷത്തോളമായി. അവർക്കും ഇപ്പോഴുള്ള കുട്ടികൾക്കുള്ള ആ രോഗം തന്നെയായിരുന്നു. ഈശ്വർ മൽപേയുടെ ഇപ്പോഴുള്ള മൂത്ത മകന് 23 വയസ്സോളമുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒരു തവണ പോലും ഈ കുട്ടി എഴുന്നേറ്റ് ഇരിക്കുക പോലും ചെയ്തിട്ടില്ല. എങ്ങനെയാണ് തൻ്റെ 3 മക്കൾക്കും ഇത്തരത്തിലുള്ള അവസ്ഥ വന്നതെന്ന് ഈശ്വർ മൽപയോട് ചോദിച്ചപ്പോൾ ഈശ്വർ മൽപ പറഞ്ഞത് തൻ്റെ പെങ്ങളെ വിവാഹം കഴിച്ചതിൻ്റെ പേരിലാണെന്നാണ്. ഈശ്വർ മൽപയുടെ അമ്മാവിൻ്റെ മകളെ തന്നെയാണ് ഈശ്വർ മൽപ വിവാഹം കഴിച്ചത്. അക്കാരണത്താലാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് ഇവർ പറഞ്ഞത്. എന്തായാലും പല ജീവനുകളെയും കണ്ടാൽ അറക്കുന്ന തരത്തിലുള്ള മൃതശരീരങ്ങളെയും കണ്ടെത്തി നൽകി പല കുടുംബത്തിൻ്റെയും തീരാവേദനകൾ മായ്ച്ചു കളഞ്ഞ ഈശ്വർ മൽപേ. ഇദ്ദേഹത്തോട് സ്വന്തം ജീവിതത്തിൽ കുറച്ചൊക്കെ ഐശ്വര്യമുണ്ടാവാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഐശ്വര്യമൊന്നും വേണ്ട, ചോറ് വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അതുതന്നെയാണ് നമ്മുടെ അർജുനനെ കണ്ടെത്താൻ വേണ്ടി ഇദ്ദേഹം യാതൊരു ലാഭേച്ഛയുമില്ലാതെ സ്വന്തം കയ്യിൽ നിന്ന് തന്നെ കാശിറക്കി രക്ഷാപ്രവർത്തനം തുടർന്നത്. ഇദ്ദേഹം ഇത്തരത്തിൽ രക്ഷാപ്രവർത്തന മേഖലയിലേക്ക് എത്തിയത് തന്നെ തൻ്റെ മക്കൾക്ക് അല്പമെങ്കിലും ശാന്തി ലഭിച്ചിരുന്നെങ്കിൽ എന്ന ആഗ്രഹത്തോടു കൂടിയാണ്. ഇക്കാരണത്താൽ തൻ്റെ മക്കൾ രോഗമുക്തരായിരുന്നെങ്കിൽ എന്ന് ഇദ്ദേഹം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഈശ്വർ മൽപേ ഇത്തരത്തിലുള്ള ദൗത്യങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. പിന്നെ ഈശ്വർ മൽപേ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചവർക്കും മറുപടിയുണ്ട്. ഇദ്ദേഹം ബോട്ടുകളിലേക്ക് കുടിവെള്ളം എത്തിച്ച് നൽകി അതിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ വരുമാനത്തോടു കൂടിയാണ് ഇയാൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബം സംരക്ഷിക്കുന്നത്. പലരുടെയും വിഷമങ്ങൾ അകറ്റിയ ഈശ്വർ മൽപേ സ്വന്തം ജീവിതത്തിൽ എന്നും കണ്ണീരിലാണ് എന്ന് തന്നെ പറയാം. വലിയ പ്രയാസങ്ങളും ധാരാളം പണത്തിന് ആവശ്യമുണ്ടായിട്ടും ഈശ്വർ മൽപേ ഇതുവരേക്കും ആരുടെ മുമ്പിലും കൈനീട്ടിയില്ല. ഇപ്പോൾ ഈശ്വർ മൽപേക്ക് 2 മക്കളുണ്ട്. ഇതിൽ മൂത്ത കുട്ടിക്ക് ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയില്ല. ഇളയ മകൾക്കാണ് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ളത്. ഇത്തരം സാഹചര്യത്തിലും സ്വന്തം ഭാര്യയെ തനിച്ചാക്കിയാണ് നമ്മുടെ ഈശ്വർ മൽപേ ജീവൻ പോലും പണയം വെച്ച് നമ്മുടെ അർജുനു വേണ്ടിയെല്ലാം ആയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത്. ഇതെല്ലാം സഹിച്ച് ഇദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഭാര്യയെക്കുറിച്ചും പറയാതിരിക്കാൻ കഴിയില്ല. ഇവർക്കൊന്നും ദൈവത്തിൻ്റെ രക്ഷയുണ്ടാവട്ടെ. തൻ്റെ മക്കളുടെ രോഗശമനം ആഗ്രഹിക്കുന്ന ഈ പിതാവിനും മാതാവിനും അത് കണ്ണാൽ കാണാൻ തന്നെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്.